just realized I've built walls a mile high to protect my heart, but now I'm all on stuck on the inside. Hi, hello. Once again, welcome back to my channel, Aami Talks. അപ്പോൾ നമ്മൾ ഇന്ന് കുട്ടീസിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാനൊരു റെഡ് കളറിലുള്ള എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കളർ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ വൈറ്റ് പേപ്പർ ആണെങ്കിലും ഓക്കെ ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് പീസസ് ഇതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ എ ഫോർ ഷീറ്റ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ആദ്യം 9 സെൻറ്റിമീറ്ററുള്ള ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് 4 വശവും 9 സെൻറ്റിമീറ്റർ, പിന്നെ ഒരെണ്ണം 8 സെൻറ്റിമീറ്ററായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരെണ്ണം 7 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. അങ്ങനെ ഇത്രയും പീസസ് നമുക്ക് ഈ ഒരു എ ഫോർ ഷീറ്റിൽ നിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. വലിയ ഫ്ലവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക അളവ് കൂട്ടാം. ഇനിയിപ്പോൾ കുഞ്ഞിത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഓരോ സെൻറ്റിമീറ്റർ കുറച്ച് കുറച്ച് വേണം അടുത്ത് എടുക്കാനായിട്ട്. അതുമാത്രമേ നമ്മളിതിൽ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ദേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 6 പീസസും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഞാൻ ആദ്യം ഏറ്റവും വലുത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഒരു കോർണറിൽ നിന്ന് മറ്റേ കോർണറിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ തിരിച്ചും ഒന്ന് മടക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇതും കൂടെ മടക്കുക. നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് വീഡിയോ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതെ, ഇതേപോലെ 2 തവണ നമ്മളൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കുക. നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതിയേ. ദേ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് മടക്കുക. ഇതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്നും ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഒരു സൈഡ് പകുതി വെച്ചിട്ടൊന്ന് മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ആ ഒരു പാർട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അത് ഇതേപോലെ നിവർത്തി കഴിയുമ്പം ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ മറ്റേ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പിൽ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വരയ്ക്കുന്നതിന് പകരം നിങ്ങൾക്ക് വരയ്ക്കാണ്ട് കട്ട് ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനൊരു 3 പെറ്റലാണ് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നത്. വെറുതെ സിമ്പിളായിട്ട് നമ്മൾ ഇതേപോലെ ഒരു 3 എണ്ണം വരച്ചെടുക്കണേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെയൊന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നിവർത്തി കഴിഞ്ഞാൽ നമുക്ക് ദേ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുക. ഇനിയിപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ പെറ്റലിൻ്റെ ഉള്ളിലായിട്ടും ഇതേപോലെ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഭയങ്കര സിമ്പിളാണിത് ചെയ്യാനായിട്ട്. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കായിട്ട് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കുക, പകുതി വെച്ചിട്ടൊന്ന് മടക്കുക. ഇത് മടക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് ഹായ് പറയാനുള്ളവരുടെ ലിസ്റ്റ് കൂടെ ഒന്ന് നോക്കാം. അമാൻ, ജദീറ, ഫാത്തിമ, നീലുമോൾ, ഫാത്തിമ നസറിൻ വി ആർ, കാജ ബാനു, ഇഷാൽ, നഹദ, ലുബ്ന തസ്നി, അമയ അമ്മു, റന റഫീഖ്, ആദി അഭി, ശിവഗംഗ പി എം, ആസിയ ഷാജി, ഫാത്തിമ ജുമാന, അവ ഹിബ, അഫ്ര ഫാത്തിമ, ആഷ്ലി, ആഞ്ജലിക്ക ഗ്ലെൻ, ഹിസാന, ഫാത്തിമ റന, അനാമിക മിന്നു, നദിയ നദു, പിന്നെയുള്ളത് രേവതി കുട്ടി, അമ്മു, ശ്രീ, ഹരി ആൻഡ് പ്രജ്വൽ, മുഹമ്മദ് അബൂബക്കർ, ലിനു മുജീബ്, അലീന, അലീറ്റ ആൻഡ് ആൽജോ, ഫാത്തിമ നിസ്വാക്കെ, ആൽഫിയ നിയാസ്, കുഞ്ഞാറ്റ, മാജിദ, അവനി ബാല, റിയ നസറിൻ, ഫാത്തിമ ഹന, പിന്നെയുള്ളത് സഹദിയ, അബർണ കെ അനൂപ്, അഞ്ജലി, ഐറിൻ ആൻഡ് ആലിഫ്, അഫ്ര ഫാത്തിമ, നദ ഫാത്തിമ, റൂബി വർഗീസ്, അസ്ന, അഫ്രാസ് കെ പി, സന, ഷിഫ, നഫീസത് ഷഹാന, തെരേസ, അർഷിദ എം, ഇവ, നയീമ, ആമി, ഹയ ഷമീം, മുഹമ്മദ് സിദാൻ, അൽഫ ഫാത്തിമ കെ പി, നസറിൻ നൌഫിയ, ദേവപ്രഭ, കണ്ണാച്ചു ആൻഡ് പൊന്നൂട്ടൻ, അമ്മു, ഹസീന മുബാരക്, അമൻറ്റ, പാറൂസ്,
വൈഗ ഇ ഹവ ബേബി ദിൽന ദിലു അജ്വ അനന്യ അൻഷിഫ റഫീന സ്വഫ നസ്രീൻ നിവേദിത കെ ആർ ശിഖ മഹേഷ് സിയാന ദേവിക ഫാത്തിമ ദിൽന സധു കെ പി ദിൽന രാജൻ ഗോപിക അൻസാദിക സിയ ഫാത്തിമ ശിവഗംഗ പി നസീബ തസ്മി ഇഷ ജുമാന പിന്നുള്ളത് ബജീൽ മുഹമ്മദ് എം കെ ബുഷ്ര റീന പിന്നുള്ളത് റുഖിയ നിഹാര എ എസ് എൻ ദിലീപ് എം ഡി. അപ്പോൾ ഇത്രയും പേർക്കെൻ്റെ ഒരു ബിഗ് ഹായ് ഉണ്ട്. എല്ലാവരും ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബർത്ത്ഡേ വിഷസ് കൂടെ പറയാനുണ്ട്. നിതാരയുടെ ബർത്ത്ഡേ ആണ് ജൂലൈ 15th, അതേപോലെ അമയ സജി ജൂലൈ 12th, റോച്ചു ജൂലൈ 29th, ജിൽസ ഓഗസ്റ്റ് 20th, അഷ്ടമി ജൂലൈ 21st. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. ബർത്ത്ഡേ ഒക്കെ അടിച്ചുപൊളിക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഒരെണ്ണം നമ്മൾ ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി മുഴുവനും ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് മുഴുവനും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ ഇൻസ്റ്റഗ്രാമിലുള്ളവരൊക്കെ എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ. ആമി തന്നെയാണ് അവിടെയും പേര്. നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ മുഴുവനും ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. 6 സെറ്റായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതേ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും ഫസ്റ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ളത് അതുമിലേക്കായിട്ട് വെച്ച് ഒട്ടിക്കുക. ഇതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തൊട്ട് ചേർത്ത് ഒട്ടിക്കുക. അങ്ങനെ നമുക്ക് ഈ 6 ഒരുമിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ഫ്ലവർ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. എന്നാലും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. നമുക്കതിനൊന്നും കൂടി ഒന്ന് മഞ്ചത്താക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ യെല്ലോ കളറിലുള്ള ഒരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഒരു 2 cm അടയാളപ്പെടുത്തണമെന്നൊന്നുമില്ല, ഞാനൊരു ഏകദേശം പറഞ്ഞതാണ്. ആ ഒരു 2 cm നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് മടക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് മടക്കുക. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്രിക വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്യണം. അതിന് മുന്നേയായിട്ട് നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ മടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമുക്കിതിന് വേണ്ടിയിട്ട് നനക്കേണ്ടി വരുള്ളൂ. മടിയന്മാരൊക്കെ ഇത് ഫോളോ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കുനുകുനാന്ന് നിറയെ അങ്ങ് വെട്ടിക്കൊടുക്കുക. വേറെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രയും സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോഴേ ഒരു സൈഡിൽ നിന്ന് മുഴുവനായിട്ടും അങ്ങ് കട്ട് ചെയ്ത് പോയി. അതുകൊണ്ടാണ് എനിക്ക് 2 വന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊണ്ടുവരണുണ്ട്. അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ 2 ആയതുകൊണ്ട് ഞാൻ 2 അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് പിന്നെയും ഒന്ന് ഇതേപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കളർ ചോയ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു യെല്ലോ ഇഷ്ടമായതുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് കളറും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കാം. എന്നിട്ട് ഇദ്ദേഹം ഇതൊന്ന് വിടർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും. അത് സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും നമ്മുടെ ഫ്ലവറിൻ്റെ പരിപാടി. എന്നിട്ട് ഞാൻ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ പിക്സ് ഒക്കെ എനിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും വരാറുള്ളതുപോലെ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.